ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ മധുരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരൈറ്റമാണ്. ജിലേബിയാണ് നമ്മൾ ഇന്നാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം വേണം, അതുപോലെ തന്നെ കാ കപ്പ് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ നമുക്ക് കളർ വേണം. അപ്പോൾ ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. യെല്ലോ കളർ എടുക്കുന്നവർക്ക് എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മൈദ, അതുപോലെ കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ ഇതൊക്കെ കൂടി ഒന്ന് തിരിച്ചെടുക്കുക കേട്ടോ. അടുത്ത ചെയ്യുന്നത് തൈരും ഓറഞ്ച് കളറും കൂടി മിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തത് നമ്മൾ ആ പൊടിയിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈര് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച വെള്ളവും അതുപോലെ തൈര് എടുത്ത പാത്രവും കൂടി അതൊന്ന് ചുരട്ടിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെള്ളം ഒത്തിരി കൂടാനൊന്നും പാടില്ല കേട്ടോ. വെള്ളം ഒത്തിരി കൂടി ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ ഇത് ഈ ജിലേബി നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് റെഡി ആവത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതാ ഈ ഒരു സോസ് കുപ്പിയിലാണ് നമ്മളെ ബാറ്ററി ഒഴിച്ചുവിട്ട് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് മൊത്തത്തിൽ ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്, അതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മെൽട്ടാക്കി എടുക്കുക. അതിലോട്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു പരിവെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നൂൽ പരിവുണ്ടല്ലോ, അത് എത്തുന്നതിൻ്റെ മുന്നുള്ള സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ കയ്യിലിങ്ങനെ നോക്കിയാൽ നമുക്കിങ്ങനെ ഒരു ചെറിയ നൂലായി പോലെ, ഒരുപാട് നൂലായിട്ടല്ല, അങ്ങനെ ജസ്റ്റ് ഒട്ടി പിടിക്കുമ്പോഴുള്ള ആ ഒരു പരിവാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്ത പാനിൽ നമ്മൾ ഓയിൽ നല്ലോണം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചുറ്റിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് ചുറ്റിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വലിയ റൗണ്ട് ചുറ്റിയതിന് ശേഷം ഉള്ളിലോട്ട് ബാക്കിയുള്ള റൗണ്ട് ചുറ്റി കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പിൽ നമ്മൾ ഇടുന്ന സമയത്ത് 30 സെക്കൻഡ് മാത്രം നമ്മളിതിലിട്ടേക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടുതൽ സമയം നമ്മളിതിലിട്ട് വെക്കരുത്. പിന്നെ അതുപോലെ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത് പോവരുത്. മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് വലിച്ചെടുക്കത്തില്ല. അപ്പോൾ ഒരു പാകത്തിന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക, അപ്പോഴേക്കും നമുക്കിതായി കിട്ടും. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ചൂടുകൊടുക്കനെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഷുഗർ സിറപ്പ് ഒരു ലൈറ്റ് ചൂട് വേണം കേട്ടോ. ഒരുപാട് ചൂടാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തണുത്ത് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ചൂട് വറുത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മളതിലേക്ക് ഇട്ടിട്ട് നമ്മളിതൊന്ന് മാറ്റി വെക്കണം, അതിൽ ഷുഗർ സിറപ്പിലിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ മെത്തേഡാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ജിലേബി ഉള്ളിൽ നല്ല ജ്യൂസിയും അതുപോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻ്റ് അയയ്ക്കുക, ലൈക്കും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ, താങ്ക് യു.